മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി മഴക്കെടുതിയുടെ ഭീഷണികൾ ഒഴിവാക്കുകയായിരുന്നു അതിരമ്പുഴ പഞ്ചായത്ത്. നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാനായി ഡ്രെയിനേജ് സംവിധാനങ്ങൾ ശുചീകരിച്ച് ക്രമപ്പെടുത്തിയിരുന്നു. ഡ്രെയിനേജുകൾ ശുചീകരിച്ചതോടെ പല ഭാഗങ്ങളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞതായി അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു വലിയമലയും സെക്രട്ടറി ബെന്നിയും പറഞ്ഞു. ഉണ്ടായിരിക്കുന്ന മഴക്കെടുതിയിലെ കാര്യമായ പ്രശ്നങ്ങളൊന്നും അതിരമ്പുഴ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന കാരണം മുന്നേ ഈ വെള്ളപ്പൊക്കത്തിനും അതിന് മുമ്പേ ഉള്ള മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്ന മുന്നെടുക്കുകളാണ്. ഇപ്പോഴത്തേതിലുള്ള മാറ്റത്തോടെ കാര്യങ്ങൾ കാത്തുപിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് MVIC കനാലുകളും ഒക്കെ കെളിപോയി കാത്തുപിടിച്ചതിനാണ് വെള്ളം എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഭീകരമായ മഴ ഉണ്ടായിട്ടുകൂടി അതിനെ അതിജീവിക്കുവാൻ ആരംഭിച്ചു ആയിട്ട് നമ്മുടെ കളക്കിച്ചർ ഭാഗത്ത് 22 കളക്കിച്ചർ ഭാഗത്തും 9 വാർഡിലെ ഇരിപ്പിച്ചർ ഭാഗത്തുള്ള റോഡുകൾ മുൻകൂട്ടി തലകൂട്ടി തന്നെ ക്ലീൻ ചെയ്യാനും അവിടെ ആഴം കൂട്ടാനും വേണം. നീരൊഴുക്കുന്ന രീതിയിലുള്ള JCB ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ്. അതുപോലെ 22 വാർഡിൽ തന്നെ ഭാഗത്തുള്ള പൊക്കത്തിന് ചെളിയെല്ലാം എല്ലാ സമയവും റോഡിൻ്റെ ഒഴുക്ക് സുഗമമാക്കുക, നീരൊഴുക്ക് സുഗമമാക്കുന്ന വലിയ പ്രവർത്തനം ചെയ്തുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ ഇത്തവണത്തെ പ്രളയത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാകാതെ പരിഹരിക്കാൻ പറ്റിയത്. ഈ ശ്രീകണ്ഠമംഗല ഭാഗത്താണ് നമുക്ക് വെള്ളം കൂടുതലായിട്ട് പൊങ്ങുന്ന ഒരു സാഹചര്യം ഉള്ളത്. അത് നീണ്ടൂർ ഭാഗത്തു നിന്ന് വെള്ളം പൊങ്ങി വെണ്ണാർ റോഡിന്റെ കരകവിഞ്ഞില്ലെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാഗത്തേക്ക് വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുള്ളൂ. മന്ത്രി VN വാസു ഇടപെട്ടാണ് ആതിരമ്പുഴ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചത്. പഞ്ചായത്തിലെ 22 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. നിലവിൽ പെണ്ണാർത്തോട്ടിലൂടെ വെള്ളം അധികമായി ഒഴുകിയെത്തിയാൽ മാത്രമേ ആതിരമ്പുഴ പഞ്ചായത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാവുകയുള്ളൂവെന്നും അധികൃതർ പറഞ്ഞു.